പരസ്യകലാ മേഖലയിലെ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി ഓൾ കേരള ഔട്ട്ഡോർ അഡ്വർട്ടൈസേഴ്സ് അസോസിയേഷൻ. ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ കോഴിക്കോട് കിഡ്സൺ കോർണറിൽ പ്രതിഷേധ ധർണ നടത്തി. പരസ്യകലാ മേഖലയിലെ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുക, ജോലി ചെയ്യാൻ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓൾ കേരള ഔട്ട്ഡോർ അഡ്വർട്ടൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. കോഴിക്കോട് മിഠായിത്തെരുവ് എസ് കെ പ്രതിമയ്ക്ക് മുമ്പിൽ നടന്ന ധർണ ഓക്ക് ജില്ലാ പ്രസിഡന്റ് മുരളി ബേപ്പൂർ ഉദ്ഘാടനം ചെയ്തു. പരമാവധി രണ്ടു പേർ അല്ലെങ്കിൽ ഒരാൾ ഒറ്റയ്ക്ക് ജോലി ചെയ്ത് കുടുംബജീവിതം നയിക്കുന്നവരാണ് പരസ്യകലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ. പരസ്യകലാരംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ, ക്ലോത്ത് പ്രിന്റിംഗ് ആയാലും വിനൈൽ പ്രിന്റിംഗ് ആയാലും ഒക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങളും രണ്ടോ മൂന്നോ പരമാവധി നാല് പേർ മാത്രമുള്ള സ്ഥാപനങ്ങളാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പോലും തുറക്കാനുള്ള അനുമതി കഴിഞ്ഞ രണ്ട് മാസത്തോളമായിട്ട് ഇല്ല എന്നതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ വലിയ ലോണെടുത്ത് ഈ സ്ഥാപനങ്ങൾ നടത്തി വരുന്നവരും അതുപോലെ കലാമേഖലയിലെ പരസ്യങ്ങൾ എഴുതിക്കൊണ്ട് മറ്റ് ചുമരുകളിലോ ബോർഡുകളോ ഒക്കെ എഴുതിക്കൊണ്ട് ഉപജീവനം നടത്തുന്നവർ ഇന്ന് വലിയ പട്ടിണിയിലേക്ക് നയിക്കുകയാണ്. അതുപോലെ തന്നെ വലിയ കടത്തിലേക്കും ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പരസ്യകലാ മേഖലയിൽ ജോലി ചെയ്ത് ഉപജീവനം നടത്തി വരുന്നവർക്ക് ലോക്ഡൌണിൽ പ്രത്യേക പാക്കേജ് ഉൾപ്പെടുത്തുക, പരസ്യകലാ സ്ഥാപനങ്ങൾ തുറക്കാൻ അനുമതി നൽകുക, ക്ഷേമനിധി കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ ധർണയിൽ ദിനേശ് കെ ടി, അബ്ദുൽ നാസർ കെ പി, സലീം മക്കട, മുഹമ്മദ് എം പി, കബീർദാസ് എം, സാലിഹ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.